അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതര സമുദായ സുഹൃത്തുക്കളിൽ ശബ്ദം ശ്രവിക്കുന്നവർക്ക് മഹ്മൂദിയയുടെ 1000 അഭിവാദ്യങ്ങൾ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ റസൂലില്ലാ വആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളല്ലാഹ്. അമ്മാ ബഅദ്, فأعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. فرشد قرآن قال الله عز وجل صلوات ربنا العلا بسلامه ابدا على اعلى الخلائق حبه. الصلاه والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي ادركني. നോട്ടീസ് വിതരണം ചെയ്യുന്ന കുട്ടികളുടെ കയ്യിന്ന് അത് വാങ്ങിയാൽ പോക്കറ്റിൽ വെക്കുക, നിങ്ങളുടെ കയ്യിന്ന് തിരികെ വാങ്ങൂല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീർഘമായ ഒരു ഭാഷണത്തിലേക്ക് പോകുന്നില്ല. നമ്മുടെ സമ്മേളനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കാൻ ഷെയ്ഖുന മുഹയ്യസുന്ന പൊന്മള ഉസ്താദ് നമ്മളെ അനുഗ്രഹിക്കാൻ സമസ്തയുടെ അധ്യക്ഷൻ റഈസുൽ ഉലമ നമ്മോട് പ്രഭാഷണം നടത്തി നമ്മെ സന്തോഷിപ്പിക്കാൻ ബഹുമാനപ്പെട്ട മൗലാന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തുടങ്ങി എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ആശംസ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ആ മഹത്തുക്കൾ സദസ്സിലേക്ക് ഉടൻ എത്തിച്ചേരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിജ്ഞാനത്തിന്റെ വഴികളെ സംബന്ധിച്ച് ഷെയ്ഖുന സുൽത്താനുൽ ഉലമയുടെ പ്രിയപ്പെട്ട പുത്രൻ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ദേശീയ തലത്തിൽ ഒരു റൂട്ട് സഞ്ചരിച്ച് തിരിച്ച് മഹ്മൂദിയയുടെ മുറ്റത്ത് വന്നതുപോലെ നമുക്കൊരനുഭൂതി പകർന്നു തന്നിട്ടുണ്ട്. അതുപോലെ മഹ്മൂദിയയുടെ അടിസ്ഥാനം പ്രസിഡന്റ് ക്ഷീണം മറന്ന് നമ്മോട് സംസാരിച്ചപ്പോ ഇതിന്റെ ആത്മീയമായ അസ്ഥിവാരത്തെക്കുറിച്ച് ഒന്നുകൂടി നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാനായി. ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ സ്ഥാപനം നിൽക്കുന്നത് ഒരു പ്രസ്ഥാനത്തിന്റെ തണലിലാണ്. ആ പ്രസ്ഥാനം ഇൻഷാല്ലാ നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. ആധികാരികമായി അതിന്റെ ഭാഷണം പിറകെ വരാനിരിക്കുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, എന്റെ സിറാത്തും മുസ്തഖീമായ ചൊവ്വായ മാർഗം അതിനെ നിങ്ങൾ പിന്തുടരുക. ഭ്രംശം സംഭവിച്ച ധാരാളം പാഥേയങ്ങൾ ഉണ്ടാകും, അതിനെ നിങ്ങൾ ഫോളോ ചെയ്യരുത്. അങ്ങനെ ഫോളോ ചെയ്താൽ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് തെറ്റിപ്പോകും. വളരെ വ്യക്തമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമായി ആശയരംഗത്ത് ഇത് തരുന്നു. ദാലിക്കും വസ്വാഖും ബിഹി ലഅല്ലക്കും തത്തഖൂൻ. മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ് മുഅ്മിനീങ്ങൾ ഇവിടെ ജീവിക്കുന്നത് തന്നെ. അതിന് വളരെ പ്രധാനപ്പെട്ട ഈ ആശയം അനിവാര്യമാണെന്ന് പരിശുദ്ധ ഖുർആൻ നസ്വായി നമ്മളോട് പറയുകയാണ്. ആ സിറാത്തു മുസ്തഖീമിൽ ഒന്ന് ഉറച്ചു നിൽക്കണം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അങ്ങനെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചാണ് 17 തവണ നിർബന്ധമായും ഐച്ഛികമായി നിരവധി തവണയും
ഈ സിറാത്തും മുസ്തഖീമിൽ അടിയുറപ്പിച്ച് നിർത്തണം റഹ്മാനെ എന്ന് ദുആയിരക്കുന്നത്. ഏതാണ് ആ സിറാത്തും മുസ്തഖീം? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. പരിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞു, അള്ളാഹു അനുഗ്രഹിച്ച മഹാന്മാരുടെ പാതയാണ്. അവന്റെ കോപമോ അല്ലെങ്കിൽ വഴിപിഴച്ചു പോയവരോ അല്ല, കോപം ഏറ്റുവാങ്ങിയവരുമല്ല, നേരായ മാർഗത്തിൽ അള്ളാഹുവിന്റെ വലിയ ആ അനുഗ്രഹത്തെക്കുറിച്ച് നല്ല ബോധമുള്ള മഹാന്മാരെ ഒരു ഉപമയാക്കി തന്നുകൊണ്ടാണ് സിറാത്തു മുസ്തഖീം പരിചയപ്പെടുത്തിയത്. ആരാണ് ഈ അല്ലദീന അൻഅംത അലൈഹിം? മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമൻ യുത്ഇല്ലാഹ വറസൂൽ, അല്ലാഹുവിനെയും റസൂലിനെയും ശരിക്ക് ആദരിച്ച് അനുസരിക്കുന്ന ആളുകൾ, ഫൗലാഇക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവർ അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാണ്. ആരാണ് അനുഗ്രഹം സിദ്ധിച്ചവർ? മിനൻ നബിയീന വസ്സിദ്ദീഖീന വസ്സാലിഹീൻ. ഇനി ഏതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞു തരേണ്ടതില്ല, ഏതാണ് സിറാത്തു മുസ്തഖീം എന്ന് പറഞ്ഞു തരേണ്ടതില്ല. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സതഫ്തരിഖു ഉമ്മത്തി അലാ സലാസിം വസബഈന മില്ല കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ, ഒന്നൊഴികെ ബാക്കി മുഴുവനും നരകത്തിലാണ് ഭിന്നിച്ചു പോകുന്ന എന്റെ സമുദായത്തിന്റെ ആപൽക്കരമായ ഒരു ഘട്ടത്തിൽ അതിൽ ഒന്നേ രക്ഷപ്പെടുന്നതുള്ളൂ, മാഅനഅലൈഹി വസ്ഹാബി, അല്ലെങ്കിൽ പല ഹദീസുകളിലും വന്നതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു പ്രാസ്ഥാനിക സൗധത്തിന്റെ ആ തണലിലാണ് നമ്മുടെ ഈ പ്രവർത്തനത്തിന്റെ ബ്യൂട്ടി സൗന്ദര്യം നമുക്ക് മനസ്സിലാകുക. ഒരു കൂട്ടായ്മയുടെ വലിയ സൗന്ദര്യം നമുക്കിവിടെ കാണാൻ കഴിയും. ഇന്നലെ ഈ സ്ഥാപനത്തിൽ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന വാർഷിക കൗൺസിൽ നടന്നു. കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള ജില്ലകളിൽ നിന്നും ചേർന്ന് കേരളത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നീലഗിരി ജില്ലയിൽ നിന്നും ഏറ്റവും പ്രഗത്ഭരായ കൗൺസിൽ അംഗങ്ങൾ ഇവിടെ രണ്ടു ദിവസം കഴിച്ചുകൂട്ടി. നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ സാരഥികളാണ് അവരും. അങ്ങനെ ഈ സ്ഥാപനത്തിനെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനിക ചങ്ങല അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നേരത്തെ പറഞ്ഞ ബഹുമാനപ്പെട്ട മഹ്മൂദുൽ ബക്കരി റഹ്മത്തുല്ലാഹി അലൈഹി, ആ മഹാനവറുകളുടെയും അവരുടെ ഉപ്പാപ്പമാരുടെയും മഹാന്മാരുടെയും ഒക്കെ ബർക്കത്ത് കൊണ്ട് താജുൽ ഉലമാ, റഈസുൽ ഉലമാ, സുൽത്താനുൽ ഉലമാ, താജു ശരീഅ, ബദറു സാദാത്ത്, റിയാഉൽ മുസ്തഫ, ഇങ്ങനെ തുടങ്ങി നിരവധി, സിറാജുൽ ഉലമാ, ഷറഫുൽ ഉലമാ, ബദറു സാദാത്ത്, ഇങ്ങനെ തുടങ്ങി ധാരാളം ആളുകളുടെ, വലിയ മഹാന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ നമുക്ക് ആ പ്രാസ്ഥാനിക തണലിൽ ചിട്ടയോടെ പോകാൻ കഴിയുന്നു എന്നതാണ് ഒരു വലിയ പ്രത്യേകതയായി നാം കാണേണ്ടത്. തീർച്ചയായും നമ്മുടെ നേതാക്കൾ ആരാണ് എന്ന് നാം മനസ്സിലാക്കണം. പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള വലിയ എല്ലാ പ്രതിസന്ധികളുടെ ഘട്ടത്തിലും എതിരാളികൾക്ക് പോലും ആശയം കൊടുക്കുന്നത് പരിശുദ്ധ ഇസ്ലാമാണ്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ സ്റ്റീവൻ ഹോക്കിൻസുമായി ബന്ധപ്പെട്ട് അയാളുടെ 26-ാമത്തെ വയസ്സിൽ അയാൾക്ക് ബാധിച്ച ഒരു രോഗവുമായി ബന്ധപ്പെട്ട് പിന്നീട് ലോകത്തൊരു തരത്തിലും അറിയാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നതിൽ നിന്ന് അയാൾ പ്രപഞ്ച രഹസ്യത്തിലേക്ക് ഭൗതിക ചുറ്റുപാടുകളിലൂടെ കടന്നുചെല്ലാനും ഫിസിക്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സല്യൂട്ട് ചെയ്യാൻ മറക്കാൻ പറ്റൂല എന്ന് ലോകം പറയുന്നിടത്തേക്കും എത്തിയത് യഥാർത്ഥത്തിൽ ദയാവധം എന്ന ഒരു വലിയ വാള് ഇല്ലാതിരുന്നതിന്റെ പേരിലാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, പരിശുദ്ധ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, മുത്തലാഖിന്റെയും അതുപോലെയുള്ള അധ്യായങ്ങളുടെയും ഒക്കെ പേരിൽ ഇല്ലാത്ത ചില പ്രോപ്പഗണ്ടകൾ വളരെ പർവ്വതീകരിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ കുതിര കയറുന്ന ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് മാത്രം എന്തോ ഒരു സങ്കടം ഇവിടെയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ മുസ്ലിം നാമധാരിണികളായ
ചില സ്ത്രീകളെ രംഗത്ത് കൊണ്ടുവന്ന് വ്യാജമായി പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ മതമായ പരിശുദ്ധ ഇസ്ലാം എല്ലാ പ്രപഞ്ച രഹസ്യങ്ങളെയും അതുപോലെ ലോകത്ത് നിലനിൽക്കുന്ന മുഴുവൻ വൈജാത്യങ്ങളെയും ലോകത്തിന്റെ പുരോഗതികളെയും എല്ലാം സൃഷ്ടാവുന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നേരത്തെ തന്നെ പൂർണമായും അറിയുന്നവനാണ് എന്ന ആ കാരണത്താൽ മുഴുവനും ഉൾക്കൊണ്ടതാണ് പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാമിന്റെ വിജ്ഞാന വീഥിയുടെ ഓരത്തില്ലാത്ത ഒരധ്യായവും ഇല്ല എന്ന് മനസ്സിലാക്കി തരുന്ന ശൈലിയിൽ ലോകത്ത് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മഹത്യയും ദയാവധവും എല്ലാം, ആത്മഹത്യ ഈ അടുത്ത സമയത്ത് വലിയ ഒരു വൈജ്ഞാനിക രംഗത്ത് നെറ്റും സെറ്റും നീറ്റും എല്ലാമുള്ള വലിയ ഒരു പരീക്ഷ എഴുതുമ്പോ ഒരു എല്ലാ പാസ്സായ ഒരു കുട്ടി അടുത്തൊരു എക്സാം എഴുതുമ്പോ ഒരു മാർക്ക് കുറഞ്ഞു പോയി, ഒറ്റ മാർക്ക്. ആ കുട്ടി പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു മാർക്ക് കുറഞ്ഞത് സാങ്കേതിക പ്രശ്നമാണ്. ആ കുട്ടിയിൽ നിന്നുള്ള ബുദ്ധിയിൽ ലോകത്തെന്തെല്ലാം വികാസം വരുമായിരുന്നു എന്ന് മനസ്സിലാക്കി ആ കുട്ടിക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന, ആ കുട്ടിയെ നയിക്കാൻ കഴിയുന്ന ഒരാത്മീയമായ പിന്തുണ നൽകാൻ യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ കയ്യിൽ ഒരു സോഴ്സ് ഇല്ലാതെ പോയി എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ലോകത്ത് ഫാമിലി പ്ലാനിംഗ് അടക്കം, അതുപോലെ ലോകത്ത് നടക്കുന്ന പുതിയ പരിഷ്കാരങ്ങളുടെ പേരിൽ മനുഷ്യ കുരുതി നടത്തുന്ന ആ പ്രത്യേക ചലനങ്ങളടക്കം യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായി അതിനെയൊക്കെ കണ്ടറിയാനും അതിന്റെ വിധിവിലക്കുകൾ പറയാനും മാത്രം പക്വതയുള്ള പ്രസ്ഥാനമാണ് എന്ന് ലോകത്ത് ആവർത്തിച്ച് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറയാൻ കാരണം മഹാനായ റഹീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് മഹാനവറുകൾ നമ്മുടെ വേദിയിലേക്ക് വരാനിരിക്കുന്നു. മഹാനവറുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഞങ്ങള് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച് മഹാനവറുകൾ ഉദ്ഘാടനത്തിന് വരുമ്പോൾ പറഞ്ഞു, ഹിന്ദു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മതത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന രാജ്യമല്ല, മറിച്ച് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ സാമിന്റെയും ഹാമിന്റെയും രണ്ട് പരമ്പര, ആ പരമ്പരയിൽ നിന്ന് സിന്ധുകളും ഹിന്ദുക്കളും ഉണ്ടായതുകൊണ്ടാണ് ആ പരമ്പരയിൽ നിന്നുള്ള സന്താന പരമ്പരയിൽ നിന്ന് ഹിന്ദിന്റെ മക്കൾ ഒരുമിച്ചുകൂടിയ സ്ഥലം ഹിന്ദെന്നും സിന്ധിന്റെ മക്കൾ ഒരുമിച്ചുകൂടിയ സ്ഥലം സിന്ധെന്നും അറിയപ്പെട്ട ആ ചരിത്രത്തിന്റെ രേഖ ഉദ്ധരിച്ചുകൊണ്ട് സമസ്തയുടെ അധ്യക്ഷൻ സംസാരിക്കുകയുണ്ടായി. അതേപോലെ തന്നെ അത്തരം വൈജ്ഞാനിക മേഖലകളിലൊക്കെ അവഗാഹം നേടിയ വളരെ വലിയ പണ്ഡിത മഹത്തുക്കളുടെ ഉന്നതമായ നേതൃത്വമുള്ള ഒരു പ്രാസ്ഥാനിക സൗധത്തിൻ കീഴിൽ വളരെ സുരക്ഷിതരായിട്ടാണ് അൽഹംദുലില്ലാ നമ്മുടെ ഈ പ്രാസ്ഥാനിക രംഗത്ത് നാം പോകുന്നതെന്ന തിരിച്ചറിവ് നമ്മെ എപ്പോഴും നയിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾക്കറിയുമല്ലോ മഹാന്മാരായ പണ്ഡിതന്മാർ അവരാണ് യഥാർത്ഥ നവോത്ഥാന നായകർ. ഏത് സമയത്ത് ഈ സമുദായത്തിന് എന്ത് വേണമോ രണ്ട് കൈയും നീട്ടി അവരെ സംരക്ഷിക്കുകയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുകയും ചെയ്ത മഹാന്മാരാണ് നമ്മുടെ മഹാരഥന്മാരായ നേതാക്കൾ. അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മ ഇപ്പോഴും റഹീസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും എല്ലാം നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മഹത്തുക്കളായ പണ്ഡിതന്മാർ, ഈ നവോത്ഥാന നായകർ വ്യാജ നവോത്ഥാനത്തിന്റെ അഡ്രസ്സും പേറി പലപ്പോഴും നവീകരണത്തിന്റെയും നശീകരണത്തിന്റെയും ബിദഈ കക്ഷികൾ നവോത്ഥാനത്തിന്റെ വ്യാജമായ പ്രചരണം നടത്തി രംഗത്തു വരുമ്പോൾ യഥാർത്ഥ മഹാന്മാരാരാണ്, യഥാർത്ഥ നവോത്ഥാന നായകരാരാണ് എന്ന് മനസ്സിലാക്കാൻ നാം ശ്രമിക്കണം, നാം പഠിക്കണം. നിങ്ങൾക്കറിയുമല്ലോ മഹാന്മാരായ പണ്ഡിതന്മാർ ഒരു കാലഘട്ടത്തിൽ ഇവിടെ മലയാള ഭാഷയ്ക്ക് ലിപിയില്ലായിരുന്നു. അന്ന് ഉച്ചാരണം മാത്രമേ ഉള്ളൂ. അറബി ഭാഷയ്ക്ക് ലിപിയുണ്ടെങ്കിലും അത് മനസ്സിലാക്കാൻ സാർവത്രികമായ അറബി ഭാഷാ പരിജ്ഞാനം ഈ നാട്ടിലെ ജനങ്ങൾക്കില്ലായിരുന്നു. അൽഹംദുലില്ലാ വന്നിരായ ശൈഖുന റഹീസുൽ ഉലമ ഉസ്താദവറുകൾ അല്ലാഹുവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. തലാൽ ബദ്റു
علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي അഹ്ലു സുന്നയുടെ ആദർശ നായകൻ ഇൽമിന്റെ പ്രകാശഗോപുരം ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുടെ അഭിവന്ദ്യ ഗുരു സുന്നി കൈരളിയുടെ ആത്മീയ നേതാവ് സാരോപദേശവും പ്രാർത്ഥനയും സന്നദ്ധാനവും നിർവഹിക്കാൻ സമസ്തയുടെ അധ്യക്ഷൻ ബഹുവന്യ റഈസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. അൽഹംദുലില്ലാ, വന്ദ്യരായ ശൈഖുന ഉസ്താദ് അവർ റഈസുൽ ഉലമ നമ്മുടെ നാട്ടിലെത്തിക്കഴിഞ്ഞു. ഈ അടുത്ത കാലത്തൊന്നും തൃശൂർ ജില്ലയിലെ പൊതുപരിപാടികളിൽ സംബന്ധിക്കാൻ കിട്ടിയിട്ടില്ല നമുക്ക്. അൽഹംദുലില്ലാ, ഇപ്പോൾ ഇവിടെ എത്തിയ സന്തോഷം ഈ നാട് മുഴുവൻ രേഖപ്പെടുത്തിക്കൊണ്ട് മഹ്മൂദിയയുടെ മുറ്റത്തേക്ക് അതിന്റെ സാരഥികൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ സുനിൽകുമാർ സാർ അവരുകളും നമ്മുടെ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ഞാൻ പറഞ്ഞത്, നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഒരു കാലത്ത് മലയാളത്തിന്റെ ലിപിയില്ലാതെ ആ ഉച്ചാരണം മാത്രമുണ്ടായിരുന്ന കാലഘട്ടം, അറബിയിൽ ലിപിയും ഉച്ചാരണവും ഉണ്ടെങ്കിലും സാർവത്രികമായി സാധാരണക്കാർക്ക് പരിജ്ഞാനമില്ലാതിരുന്ന കാലഘട്ടം, അറബി മലയാളം എന്നൊരു പുതിയ ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്ത് ഈ രാജ്യത്തെ ജനങ്ങളിൽ ധാർമ്മികതയും സംസ്കാരവും പഠിപ്പിച്ച് അവരെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരാൻ മഹാന്മാരായ ഇസ്ലാമിക പണ്ഡിത തറവാട്ടിലെ കാരണവരായിരുന്നു മുന്നിൽ നിന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പണ്ഡിതന്മാരുടെ പിന്തുടർച്ചയായി ഷുജാഇ മൊയ്തു മുസ്ലിയാരെ പോലെയുള്ളവർ പൊട്ടാതിന്മുന്തുള്ളി പിഞ്ചോരക്കട്ട പിന്നിന്ന് കാട്ടം ചുമന്നോരു കുട്ട പെട്ടാലോ ചത്തേ ചകമല്ല പൊട്ട പറനിൻ്റുടൽക്ക് ബഹുമാനം പൊട്ട. അഹങ്കാരത്തിന്റെയും അഹംഭാവത്തിന്റെയും കാരിരും വഴികൾക്കുള്ളിൽ നിന്ന് സൽസ്വഭാവത്തിന്റെയും ധർമ്മത്തിന്റെയും സഹിഷ്ണുതയുടെയും മേഖലയിലേക്ക് അവരെ കൈപിടിച്ചുയർത്താൻ മരണം വരെയുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ കേവലം ഒരു ഗാനമല്ല പാട്ടല്ല വലിയൊരു നസീഹത്തായി അവരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറ്റി കൊടുക്കാൻ പറ്റിയത്ര ശക്തിയുള്ള ആ ഉത്ബോധനം നടത്തി നവോത്ഥാന പ്രക്രിയക്ക് എല്ലാ ആണിക്കല്ലുകളും പാകിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരാണ് നമ്മുടെ നവോത്ഥാന നായകർ. ആ തുടർച്ചയിലുള്ള റഈസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും സിറാജുൽ ഉലമയും കൻസുൽ ഉലമയും ഷറഫുൽ ഉലമയും താജുൽ ശരീഅയും റിയാഉൽ മുസ്തഫയും ഇങ്ങനെ തുടങ്ങി ബദറുസ് സാദാത്തും എല്ലാമായി നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രാസ്താരിക സൗധത്തിന്റെ മഹത്തായ സൗന്ദര്യം നാം മനസ്സിലാക്കണമെന്നും അൽഹംദുലില്ലാ ഈ സമ്മേളനം നടക്കുമ്പോൾ ഒരു വലിയ സന്തോഷ വാർത്ത കൂടി എനിക്കറിയിക്കാനുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയടക്കം നമ്മുടെ കേരളത്തിന്റെ ആ ഭരണശിരാ കേന്ദ്രത്തിലെ പ്രതിനിധിയടക്കം ഇവിടെ ഉള്ളതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞയാഴ്ച സോഷ്യൽ മീഡിയകളിലും മറ്റ് ഇന്റർനാഷണൽ മീഡിയകളിലും ഒക്കെ വന്നതുപോലെ ലോകത്തെ സമാധാനത്തിന് സമാധാന പ്രേരിതമായ ഉന്നതമായ അവസ്ഥ ലോകത്ത് നൽകുന്നത് സുന്നികളാണെന്നും അതുപോലെ ഭീകരതയിലേക്ക് പോയത് സലഫികളാണെന്നും ആ സുന്നി പണ്ഡിതന്മാരിൽ ലോകത്ത് സമാധാനം കൈവരാൻ ഭീകരതയ്ക്കും തീവ്രവാദത്തിനുമെതിരെ അതിശക്തമായി പോരാടാൻ ടോപ്പായ 10 ഉലമാക്കളെ തെരഞ്ഞെടുത്തപ്പോൾ 10 പണ്ഡിത ശ്രേഷ്ഠന്മാരെ തെരഞ്ഞെടുത്തപ്പോൾ ലോക പണ്ഡിതന്മാരുടെ ആ 10 പേരുടെ ലിസ്റ്റിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തു നിന്ന് അഭിമാനകരമായി മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ അതിൽ
ആ പ്രത്യേകമായ ലിസ്റ്റിൽപ്പെട്ട് ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം കൂടി നമ്മുടെ മനസ്സിൽ ഇപ്പോഴുണ്ട് എന്നത് ഈ വേദിയിൽ അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് തൽക്കാലം വിട. നിറഞ്ഞ ആശംസകൾ മഹ്മൂദിയയുടെ ഈ 30-ാം വാർഷികത്തിന് നേരുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതര സമുദായ സുഹൃത്തുക്കൾക്ക് മഹ്മൂദിയയുടെ 1000 ധാർമ്മിക വിപ്ലവാഭിവാദനങ്ങൾ. വേദിയിൽ അവാർഡ് ദാനം.